നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ ജൂൺ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച നാളെ മുതൽ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ലോക്ക്ഡൗൺ ഉടനെ തന്നെ പിൻവലിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് സംസ്ഥാനത്ത് അതുപോലെ തന്നെ രാജ്യത്തെയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെയും അതുപോലെ തന്നെ വാക്സിനേഷൻ നിരക്ക് എഴുപത് ശതമാനത്തിന് ിലേക്കും എത്തിയാൽ മാത്രമേ സമ്പൂർണ്ണമായും ഈ ഒരു ലോക്ക്ഡൗൺ പിൻവലിക്കുവാനും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ കൂടുതൽ ഇളവുകളൊക്കെ നൽകുവാനും സാധിക്കുകയുള്ളൂ തുടങ്ങിയ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഐ സി എം ആർ പുറത്തിറക്കിയിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് ഈ ഒരു ജൂൺ മാസം മുപ്പതാം തീയതി വരെയെങ്കിലും ഈ ഒരു ലോക്ക്ഡൗൺ തുടരേണ്ടി വരും എന്നുള്ള സൂചനകളാണ് അതിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് റേഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കണം മെയ് മാസത്തെ റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ കിറ്റും ഇനി ആർക്കെങ്കിലും ലഭ്യമാവാനുണ്ടെങ്കിൽ അവർക്ക് അഞ്ചാം തീയതി ശനിയാഴ്ച വരെ അത് വാങ്ങുവാനുള്ള അവസരമുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് മെയ് മാസത്തെ റേഷനും അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ കിറ്റും നിങ്ങൾക്ക് ലഭ്യമാവുന്നതല്ല എന്നാൽ മെയ് മാസത്തെ കിറ്റ് വിതരണം അഞ്ചാം തീയതിക്ക് ശേഷവും തുടരുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ജൂൺ മാസത്തെ റേഷൻ വിതരണം ഏഴാം തീയതി തിങ്കളാഴ്ച ആരംഭിക്കുകയുമാണ് ഈ ജൂൺ മാസത്തിലും പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം സൗജന്യമായി എ മഞ്ഞ കാർഡുള്ള ആളുകൾക്കും പി പിങ്ക് കാർഡുള്ള ആളുകൾക്കും കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും ലഭ്യമാവുന്നതാണ് ഇനി അടുത്ത രണ്ടാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് ഒമ്പതാം തീയതി വരെയാണ് ഇപ്പോൾ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയിരിക്കുന്നത് കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് അതായത് കോവിഡ് കേസുകൾ ഇപ്പോൾ കുറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇളവുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഒമ്പതാം തീയതിക്ക് ശേഷവും സമ്പൂർണമായി ഈ ഒരു ലോക്ക്ഡൗൺ പിൻവലിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടനെ തന്നെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ എടുക്കും എന്നുള്ള സൂ ോചനയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതി പുറത്തിറക്കിയിരിക്കുന്ന മാർഗനിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ജൂൺ മാസം മുപ്പതാം തീയതി വരെയെങ്കിലും ഈ ഒരു ലോക്ക്ഡൗൺ തുടരണം എന്നുള്ള ഒരു അറിയിപ്പാണ് എന്നാൽ ഐ സി എം ആർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെ എത്തിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ലോക്ക്ഡൗണുകളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകി അൺലോക്ക് നടപടികൾക്ക് തുടക്കമിടാവുന്നതാണ് എന്നാണ് ഇപ്പോൾ ഐ സി എം ആർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വാക്സിനേഷൻ നടപടികൾ എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി തന്നെ ഈ ഒരു ലോക്ക്ഡൗൺ പൂർണ്ണമായും ഒഴിവാക്കുവാനും സാധിക്കും അപ്പോൾ തീർച്ചയായും സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ലോക്ക്ഡൗൺ പിൻവലിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉടനെ തന്നെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അടുത്ത മൂന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് കേരള പോലീസിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ഒരു അറിയിപ്പാണ് ഇപ്പോൾ ധാരാളം ആളുകൾക്ക് വാക്സിൻ ലഭ്യമാവുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പ്രോസസ് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള വാർത്തകൾ ധാരാളമായി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് വാക്സിൻ എളുപ്പത്തിൽ ലഭ്യമാവാനുള്ള ഒരു ലിങ്ക് എന്ന രീതിയിൽ വാട്സപ്പ് വഴി ഒരു സന്ദേശം ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വാട്സപ്പ് വഴി വ്യാജമായി പ്രചരിക്കുന്ന ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അതിൽ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെടാനും നിങ്ങളുടെ വിവരങ്ങൾ ചോർത്താനും ഉപകരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്